ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിയാസ് തലാപ്പിൽ. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മൈ ചാനൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ബൈക്കൊന്നും കാണാതെയായി. ഞാൻ ജസ്റ്റ് ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് നമ്മൾ ഓഫീസിൽ പോയി വന്നപ്പോൾ ബൈക്ക് ഞാൻ നിർത്തിയ സ്ഥലത്തില്ല. അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു, പക്ഷേ എനിക്കൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അടുത്തൊക്കെ എൻക്വയർ ചെയ്ത സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്ന് നോക്കണമെന്ന്. ഭയങ്കര ഡിപ്രസ്ഡായിരുന്നു. അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, നമുക്കൊരു GPS സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എൻക്വയർ ചെയ്ത സമയത്ത് എൻ്റെ ബൈക്ക് ഏകദേശം ഒരു നോ പാർക്കിംഗ് സോണിലായിരുന്നു നിർത്തിയിരുന്നത്. അതുകൊണ്ട് അവർ പിടിച്ചുകൊണ്ട് വന്നതാണ്. ജസ്റ്റ് ഒരു 100 rupees പെറ്റി അടച്ചിട്ട് അവരെനിക്ക് ബൈക്ക് തന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ ബൈക്കിൽ ഒരു GPS ഫിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ നമ്മളെന്നെ ഓൺലൈനിൽ ഏറ്റവും നല്ല ഒരു GPS സിസ്റ്റം സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് GPS മാത്രമല്ല, വിത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സോട് കൂടി ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊരു ഡിവൈസ് എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ബൈക്ക് ഭ്രാന്തന്മാർക്ക് തന്നെയാണ്. നമ്മൾ റൈഡേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ റെഗുലർ യൂസറായിട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ഡിവൈസുമായിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഏറ്റവും മേജർ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പ്യുവറായിട്ടും നമ്മുടെ ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ HP Lab Design എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ കീഴിൽ അജാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് ഡിവൈസ് ആണ് എന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് നോക്കാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അജാസിൻ്റെ ഡിവൈസും അതുപോലെ അതിൻ്റെ മേൽഭാഗത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സിമ്മിനെ കുറിച്ചും അവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു QR കോഡൊക്കെ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ കുറച്ച് കോമ്പണൻസ് ഉണ്ട്. ഈ ഒരു ഡിവൈസ് 2 polarity ഉള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുടുക്കി വെക്കാൻ, എവിടെയും മിസ്സാവാതിരിക്കാൻ ഒരു സ്റ്റീൽ ടൈയും അതുപോലെ ഒരു സോഫ്റ്റ് സ്റ്റിക്കറും കൂടാതെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ടൈയും നൽകുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ഇൻസ്റ്റാളേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു എക്സ്പെർട്ട് നോളജോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ബൈക്കിൽ എവിടെയാണോ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്ലേസ് അവർ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അവിടെ ഇതിൻ്റെ ടൈയും അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബൈക്കിൻ്റെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുക, പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റി മാറാതെ തന്നെ. അപ്പോൾ ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ഡിവൈസ് ആക്റ്റീവ് ആണ്. അതിനുശേഷം അവരുടെ കസ്റ്റമർ കെയർ കോൾ ചെയ്ത് നമ്മളിതൊന്ന് കാലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ കാലിബ്രേഷൻ നമ്മൾ പിന്നെ ഒരു പൊസിഷനൊക്കെ മാറ്റുന്ന സമയത്തും അവരുടെ ഹെൽപ്പ് വേണം. കാരണം ഇത് മുഴുവനായിട്ടും ഒരു വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൻസേഴ്സിൻ്റെ വർക്കിങ്ങിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എത്ര ടൈം എടുത്തിട്ടായാലും അവരത് നമ്മുടെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങളൊരു ബൈക്ക് കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 8 features നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് തഫ് ഡിറ്റക്ഷൻ അലേർട്ടാണ്. നമ്മുടെ ബൈക്ക് നമ്മളറിയാതെ ആരെങ്കിലും ഓൺ ചെയ്യുകയോ എടുത്തുകൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ മൊബൈലിലോട്ട് നോട്ടിഫിക്കേഷനായിട്ടും SMS ആയിട്ടൊക്കെ നമുക്ക് അലേർട്ട് വരുന്നതാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രിക്കോഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരെ ഇൻഫോം ചെയ്യാം, നമ്മളവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ടുള്ള ടാമ്പർ അലേർട്ടാണ്. നമ്മുടെ ബൈക്കിനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള വൈബ്രേഷനൊക്കെ സെൻസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ വൈബ്രേഷൻ സെൻസർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ നൽകുന്നതാണ്. മൂന്നാമതായിട്ടുള്ള ഫീച്ചറാണ് ഈ ഒരു കമ്പനി ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഒരു പക്ഷേ ഇത് റൈഡേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയായിരിക്കും. ആക്സിഡൻ്റൽ ഡിറ്റക്ഷൻ അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്സിഡൻ്റൽ ഡിറ്റക്ഷൻ ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി. ഏകദേശം 10 ദിവസത്തോളം ഞാൻ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബൈക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എൻജിൻ ഓൺ കണ്ടീഷനിൽ ഒരു സെർട്ടൈൻ ആംഗിളിൻ്റെ താഴെ പോകുന്ന സമയത്ത് ഇതിനുള്ളിൽ ഗൈറോസ്കോപ്പ് ആണോ അവർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്നറിയില്ല. നോർമലായിട്ട് നമ്മൾ ആംഗിൾ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗൈറോസ്കോപ്പ് ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ ഡിറ്റക്ട് ചെയ്യും ഒരു സെർട്ടൈൻ ആംഗിളിൻ്റെ താഴെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈക്ക് വീണ് എന്നുള്ളത് അവർ സെൻസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു സെൻസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് 3 പേരെ നമുക്ക് ഇൻഫോർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള. അതുപോലെ നമ്മുടെ ബ്ലഡ് ഡീറ്റെയിൽസ്, നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ, നമ്മുടെ നിയറസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് അലേർട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മൊബൈലിൽ റെഡ് കളർ പോപ്പപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ കാണിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കോളും പോവും, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു SMS പോവും. അപ്പോൾ കോളിൽ ഈ ഒരു കാര്യങ്ങൾ ആക്സിഡൻ്റൽ ഇന്നൊരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ
മൊബൈൽ നമ്പർ സോറി നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് എസ് എം എസിൽ നമ്മുടെ ലൈവ് ലൊക്കേഷനും, കൂടാതെ തന്നെ ഇതിൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നിയർ അജാസ് യൂസേഴ്സിന് നമ്മുടെ നോട്ടിഫിക്കേഷൻ പോവുകയും ചെയ്യും. ഇങ്ങനൊരു ആക്സിഡൻ്റ് അലേർട്ട് ഉണ്ട്, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതുതന്നെയാണ് അവരുടെ ഏറ്റവും മേജർ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാലാമതായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോൾ ഡിറ്റക്ഷൻ അലേർട്ടാണ്. നോർമലായിട്ട് നമ്മൾ ബൈക്ക് നിർത്തിയിട്ടതിന് ശേഷം എങ്ങോട്ടെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഫ്ലോ ചെയ്ത് വീഴുകയാണ് ഒക്കെ എന്നുണ്ടെങ്കിൽ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്, കൂടാതെ ഒരു കോളും കൂടി വരുന്നതാണ് ബൈക്ക് ഫോൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അഞ്ചാമതായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ പെർഫെക്റ്റ് ആയിട്ട് ഏകദേശം ആക്യുറസിയുടെ കാര്യത്തിൽ GPS വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനോ എത്ര പേർക്ക് വേണമെങ്കിലും നമ്മുടെ ലൊക്കേഷൻ ഒരു ചെറിയ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർ എപ്പോൾ കയറുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് അവർ എവിടെയാണ് നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്പീഡ് എല്ലാം അവർക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നോർമലായിട്ട് നമ്മളെ വാട്സപ്പിലൊക്കെ നമ്മൾ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലെ ഡാറ്റയും യൂസ് ആവും, അതുപോലെ തന്നെ നമുക്ക് മാക്സിമം 8 മണിക്കൂർ മാത്രമാണ് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റുക. പക്ഷേ ഈ ഒരു ആപ്പിൽ നമുക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈവ് ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നീ എവിടെയാടാ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യും, അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു നമ്മളെവിടെ എത്തി എന്നുള്ളത് അറിയാനൊക്കെ സാധിക്കും. ആറാമതായിട്ടുള്ള ഫീച്ചർ ഡെയിലി റൈഡ് മോണിറ്ററിംഗ് ആണ്. നമ്മളൊരു ദിവസം എങ്ങനെയൊക്കെ യാത്ര ചെയ്തു, നമ്മുടെ മാക്സിമം സ്പീഡ് എത്രയാണ്, നമ്മൾ എത്ര സമയം യാത്ര ചെയ്തു, നമുക്ക് എത്ര ഫ്യൂൽ കോസ്റ്റ് ആയി, ഇങ്ങനെയുള്ള നമുക്കൊരു ബഡ്ജറ്റഡ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനും അതുപോലെ നമുക്ക് നമ്മുടെ ഒരു എക്സ്പെൻസൊക്കെ നമുക്ക് അറിയാനും പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫീച്ചർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ടോപ്പ് സ്പീഡ്, അതുപോലെ നമ്മുടെ ഏറ്റവും ലോ സ്പീഡ്, നമ്മുടെ മാക്സിമം ആംഗിൾ, എല്ലാ കാര്യങ്ങളും അവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏഴാമതായിട്ടുള്ള ഫ്യൂൽ എക്സ്പെൻസ് മോണിറ്ററിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബൈക്കിൽ പെട്രോൾ അടിച്ചാൽ ഇതെങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ എത്രയാണോ നമ്മൾ പെട്രോൾ അടിക്കുന്നത്, അതുപോലെ അന്നത്തെ പെട്രോൾ റേറ്റും നമ്മുടെ ഓഡോമീറ്ററിലെ വാല്യൂസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ GPS കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര ദൂരം ഓടി, അതിന് എത്ര പ്രൈസ് വരുന്നുണ്ട്, അതുപോലെ ഇനി നമ്മുടെ ടാങ്കിൽ എത്ര ഫ്യൂൽ ബാക്കിയുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നല്ല പെർഫെക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അവരൊരു ഫുൾ ടാങ്ക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടെക്നിക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ബൈക്ക് ഞാൻ ഫുൾ ടാങ്ക് എണ്ണ അടിക്കാറില്ല, അതുകൊണ്ടാണ്. 8th ഫീച്ചർ ആയിട്ടുള്ളത് നമ്മുടെ 3D റൈഡ് പ്ലേ ബാക്ക് ആണ്. നമ്മളൊരു റൂട്ടിലോട്ടൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു 3D പ്ലേ ബാക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുകയും നമുക്കത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാനോ അല്ലെങ്കിൽ നമുക്ക് വ്യൂ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിൽ നമ്മുടെ ടോപ്പ് സ്പീഡ്, നമ്മളെ ആ ഒരു സമയം എവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട്, എവിടെ നിന്ന് എത്ര ദൂരം വരെ പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗാലറിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയും നമുക്ക് സ്റ്റാറ്റസ് ആക്കാനും എല്ലാത്തിനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു 3D റൈഡ് പ്ലേ ബാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഒപ്റ്റിമൈസർ, അതുപോലെ തന്നെ ഒന്ന് മാക്സിമൈസർ. അപ്പോൾ രണ്ടിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം നമുക്ക് ഒപ്റ്റിമൈസറിൽ 1 വർഷമാണ് വാറണ്ടി എന്നുണ്ടെങ്കിൽ മാക്സിമൈസറിൽ 2 വർഷം വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ മാക്സിമൈസറിൽ എല്ലാം, അതായത് നമ്മൾ പോകുന്ന ഡാറ്റ സ്റ്റോറേജുകൾ ഫുൾ അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ്, അതായത് ലൈഫ് ടൈം സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൈസറിന് ഏകദേശം 2,999 രൂപയും പ്ലസ് 200 രൂപ ഡെലിവറി ചാർജും, അതുപോലെ തന്നെ മാക്സിമൈസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4,999 രൂപയും പ്ലസ് 200 രൂപീസ് ഡെലിവറി ചാർജുമാണ് വരുന്നത്. അപ്പോൾ കൂടാതെ തന്നെ ഇതിൽ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ അവർ നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏകദേശം 1,200 രൂപ കൊടുത്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൽ നോർമലായിട്ട് അവർ 2 സിമ്മുകളാണ് അവർ യൂസ് ചെയ്യുന്നത്, ഒന്ന് വോഡഫോൺ, രണ്ടാമത്തത് ഐഡിയ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് 2G ഇൻ്റർനെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ അത്ര വലിയ ഇഷ്യൂ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ വലിയ റൈഡുകൾ അല്ലെങ്കിൽ നമ്മൾ ഹിൽ ഏരിയയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു GPSൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവും. അത് അഫ്കോഴ്സ് നമ്മൾ നോർമലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങളൊരു ബൈക്കിൽ ഒരു GPS മാത്രമാക്കാതെ നിങ്ങളുടെ ബൈക്കിനെ ഒരു സ്മാർട്ടാക്കി കൊണ്ടു നടക്കാൻ നിങ്ങൾ അജാസിൻ്റെ ഡിവൈസുകൾ തന്നെ യൂസ് ചെയ്യും. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഡെമോ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.